ഒരു ഒഴിവു ദിനത്തിലെ സുപ്രഭാതം മലയാളം മാഷ് പൂമുഖത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. ചായ അല്പാൽപ്പം കുടിച്ചുകൊണ്ട് അന്നേരമാണ് മാഷ് മുറ്റത്ത് ഒരു മുരടനക്കം കേട്ടത്. മാഷ് പത്രത്തിൽ നിന്ന് മുഖമുയർത്തി നോക്കി. മുറ്റത്ത് കുസൃതിക്കുട്ടൻ നിൽക്കുന്നു. കുസൃതിക്കുട്ടനെക്കുറിച്ച് രണ്ടു വാക്ക്. മാഷിൻ്റെ അയൽപ്പക്കത്തെ വീട്ടിലെ കുട്ടിയാണ് കുസൃതിക്കുട്ടൻ. തൊട്ടടുത്ത ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. കുസൃതിക്കുട്ടനെ ഇടയ്ക്കിടെ മാഷ് സന്ദർശിക്കാറുണ്ട്. പലപ്പോഴും പിടികിട്ടാത്ത ചോദ്യങ്ങളുമായാണ് കുസൃതിക്കുട്ടൻ വരിക. മാഷ് കുസൃതിക്കുട്ടനെ സ്വാഗതം ചെയ്തു. മാഷ് പത്രവായന തുടരുന്നതിനു മുമ്പേ കുസൃതിക്കുട്ടൻ വീണ്ടും മുരടനക്കി. മാഷിന് കാര്യം മനസ്സിലായി. എന്തെങ്കിലും കാര്യമായ ചോദ്യങ്ങളുമായാണ് ഇപ്പോൾ കുസൃതിക്കുട്ടൻ വന്നിരിക്കുന്നത്. അതിനാൽ മാഷ് മുഖവര കൂടാതെ പറഞ്ഞു, ചോദ്യം വേഗം പറഞ്ഞാട്ടെ. പിന്നെ കുസൃതിക്കുട്ടൻ മടിച്ചു നിന്നില്ല. അവൻ ഒരു കടലാസ് കഷ്ണം എടുത്തു കാണിച്ചു. എന്നിട്ട് മാഷിനോട് ചോദിച്ചു, ഇതിലേതാ ശരി? മാഷ് കടലാസ് കഷ്ണത്തിലേക്ക് നോക്കി. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അധ്യാപകൻ എന്ന വാക്ക് രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. രണ്ട് പദത്തിലും രണ്ടാമത്തെ അക്ഷരത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മാഷിന് മനസ്സിലായി. ഇതാണോ കാര്യം എന്ന മട്ടിൽ മാഷ് പുഞ്ചിരിച്ചു. അതിനുശേഷം ഇത് രണ്ട് ശരിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ കുസൃതിക്കുട്ടൻ വിട്ടുകൊടുത്തില്ല. അതെങ്ങനെ ശരിയാകും എന്ന മട്ടിൽ കുസൃതിക്കുട്ടൻ വാദിക്കാൻ തുടങ്ങി. മാഷ് സംശയത്തിലാണെങ്കിലും അതേ എന്ന അർത്ഥത്തിൽ ശാസ്ത്രീയ സംഗീതത്തെ വെല്ലുന്ന തരത്തിൽ ഒന്ന് മൂളി. ഉടൻ തന്നെ കുസൃതിക്കുട്ടൻ വേറെ ഒരു കടലാസ് എടുത്തു കാണിച്ചു. അതിൽ ബുദ്ധൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ കുസൃതിക്കുട്ടൻ ചോദിച്ചു, ബുദ്ധൻ എന്ന വാക്കിൽ ധ എന്നതിനു പകരം ധ ഉപയോഗിക്കുവാൻ പറ്റുമോ? മാഷു വല്ലാതായി. കുസൃതിക്കുട്ടൻ വിട്ടില്ല. ബുധൻ എന്ന വാക്കിൽ ധയ്ക്ക് പകരം ധ ഉപയോഗിക്കാൻ പറ്റുമോ? അതിപ്പോ മാഷിന് ഉത്തരം പൂർണ്ണമാക്കാൻ സാധിച്ചില്ല. ഉടൻ തന്നെ കുസൃതിക്കുട്ടൻ വേറെ ഒരു കടലാസ് എടുത്തു കാണിച്ചു. അതിൽ സാവധാനം, ആയുധം, യുദ്ധം, ബുദ്ധിമുട്ട്, ബുദ്ധി, ശ്രദ്ധ, മാധുരി തുടങ്ങിയ ഒട്ടേറെ ധായും ധായും ഉള്ള വാക്കുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കടലാസിൽ എഴുതിയ വാക്കുകളിലും ധായും ധായും അന്യോന്യം മാറ്റുവാൻ കഴിയുമോ? മാഷിന് താൻ വെട്ടിൽ വീണിരിക്കുകയാണ് എന്ന് കാര്യം മനസ്സിലായി. എങ്കിലും മാഷ് ഒരു വിശദീകരണത്തിന് മുതിർന്നു. അതായത്, ഞാനൊക്കെ പഠിക്കുന്ന അവസരത്തിൽ അധ്യാപകൻ എന്ന വാക്കിന് ധ എന്ന അക്ഷരം തന്നെയാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. പിന്നീട് ലിപി പരിഷ്കരണം വന്നപ്പോൾ ചില ഭേദഗതികൾ വരുത്തി. അതിൻ്റെ ഫലമായാണ് ഈ പ്രശ്നം. പ്രിൻറ്റിംഗ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ലിപി പരിഷ്കരണം നടത്തിയത്. മാഷ് താൻ മൂന്നിൽ പഠിക്കുമ്പോൾ മലയാളം കേട്ടെടുത്തെടുത്ത് അധ്യാപകനിലെ ധയ്ക്ക് പകരം ധ എന്ന അക്ഷരത്തിന് പകരം ധ എന്ന് തെറ്റിച്ചെഴുതി മലയാളം ഭാഷയിൽ നിന്ന് അടി വാങ്ങിയ സഹപാഠികളെ ഓർത്തു. അപ്പോൾ എന്തുകൊണ്ട് മറ്റു വാക്കിലും ഈ രീതി നടപ്പിൽ വരുത്തിയില്ലേ എന്ന കുസൃതിക്കുട്ടൻ്റെ ചോദ്യം മാഷ് അവഗണിച്ചു. മാഷിന് അതിനുത്തരം പറയാനായി സാധിച്ചില്ല. അപ്പോൾ മാഷിൻ്റെ പിന്നിൽ നിന്ന് ഒരു മുരടനക്കം കേട്ടു. ഇരുവരും തിരിഞ്ഞു നോക്കിയപ്പോൾ മാഷിൻ്റെ ഭാര്യ നിൽക്കുന്നു. കോപം കൊണ്ട് കത്തിജ്വലിച്ച മട്ടിലാണ് നിൽപ്പ്. പട്ടണത്തിലെ ഒരു ബാങ്കിലാണ് അവർക്ക് ജോലി. എന്താണെന്ന മട്ടിൽ കുസൃതിക്കുട്ടൻ അവരെ വിഷ് ചെയ്തു. അവർ അത് കാര്യമാക്കാതെ പറഞ്ഞു, എൻ്റെ കുസൃതിക്കുട്ടാ, നീ പറഞ്ഞത് തന്നെയാ ശരി. പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ മാഷന്മാരോട് എന്ത് ആവാലോ, അത് തന്നെ കാര്യം. അക്ഷരം മാറ്റുകയോ ഗ്രേഡ് കുറയ്ക്കുകയോ സെറ്റ് പരീക്ഷയെപ്പോലെ അല്ലെങ്കിൽ കേട്ടറ്റ് പരീക്ഷയെപ്പോലെ യോഗ്യതാ പരീക്ഷ വയ്ക്കുകയോ ഒക്കെ ആവാം. ആരുണ്ട് ചോദിക്കാൻ? മാഷിൻ്റെ ഭാര്യ ഒന്നു നിർത്തി. ഇവരെയും നോക്കി. അതിനുശേഷം തുടർന്നു, ഡോക്ടർ, എഞ്ചിനീയർ, ഗുമസ്തൻ, ഇതിലൊക്കെ ഏതെങ്കിലും ഒരു അക്ഷരത്തെ തൊട്ടു നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഡ്രൈവർ, കണ്ടക്ടർ, ചുമട്ടു തൊഴിലാളി, ഇതിലെ ഏതെങ്കിലും ഒരു അക്ഷരത്തെ മാറ്റി നോക്ക്. അപ്പോൾ വിവരം അറിയും. ഇനി അവിടെ നിന്നാൽ പ്രശ്നമാണെന്ന് കുസൃതിക്കുട്ടന് മനസ്സിലായി. അതിനാൽ കുസൃതിക്കുട്ടൻ വേഗം അവിടെ നിന്ന് എണീറ്റ് പോയി.